നമ്മുടെ ഗവർണറുടെ കാര്യം നമ്മൾ ധാരാളം പറഞ്ഞതാണ് ഗവർണറെ കൊണ്ട് യാതൊരു രക്ഷയും ഇല്ല ഗവർണറും ഗവൺമെൻറ്റും മാറി മാറി വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം വെച്ച വെടി ഗവർണറാണ് അത് പൊയ് പോയി എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല ഞാൻ ബാലഗോപാലിന്റെ പ്രസംഗം കേട്ടു അതിൽ യാതൊന്നുമില്ല അതിൽ ഗവർണർ എന്നൊരു വാക്കുപോലുമില്ല ഗവർണറുടെ ഇഷ്ടം പ്രീതി പ്ലഷർ നഷ്ടപ്പെട്ടതുകൊണ്ട് ബാലഗോപാൽ രാജിവെക്കണം എന്ന ആവശ്യത്തോട് ഒരു നിലയ്ക്കും യു ഡി എഫിനെ യോജിക്കാൻ കഴിയില്ല എനിക്ക് യോജിക്കാൻ കഴിയില്ല കോമൺ സെൻസുള്ള ആർക്കും യോജിക്കാൻ കഴിയില്ല പക്ഷേ ആർ ബന്ധുവിനെ പോലുള്ള ആളുകൾ ഗവർണറെ വിമർശിക്കുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ബാലഗോപാൽ വിമർശിച്ചിട്ടില്ല ഞാൻ ആ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടു ഗവർണർ വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല അദ്ദേഹം സബൈയുടെ പ്രസിഡന്റ് ആയ സമയത്ത് കൽക്കട്ടയിൽ നിന്ന് നേരിട്ട് ബനാറസിലേക്ക് പോയി അവിടെ വെടിവെപ്പ് നടത്തിയപ്പോൾ ആ വെടിയുതിർത്തത് വൈസ് ചാൻസലറുടെ ബോഡി ഗാർഡുകളായിരുന്നു അങ്ങനെ അതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നമ്മുടെ ധനമന്ത്രി പറയുമ്പോഴേക്കും അത് എന്നെ ഉദ്ദേശിച്ചാണ് അത് എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് വേണ്ട ജഗതി പറഞ്ഞതുപോലെ ഒരു ജഗതി ക്യാരക്ടറായിട്ട് നമ്മുടെ ഗവർണർ മാറരുത് അദ്ദേഹത്തിന്റെ ഒരു ജഗതി മൊമെൻ്റാണ് എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയ വലിയ തീർമാണങ്ങളൊക്കെ ഇവിടെ വാസ്തവത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി പിണറായി വിജയനാണ് അദ്ദേഹത്തിന്റെ മുൻമന്ത്രിമാർക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ ചാൻസലർ നിയമ വൈസ് ചാൻസലർ നിയമത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ മറച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വേദിയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല സാങ്കേതിക സർവകലാശാലയിലെ സ്ഥിതി ഇപ്പോൾ എന്താണ് അവിടെ വൈസ് ഇല്ല ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഞങ്ങളൊക്കെ സിൻഡിക്കേറ്റിലൊക്കെ സെവൻറ്റീസിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് സെവൻറ്റി എയ്റ്റ് സെവൻ്റി അന്നൊന്നും അന്ന് ഞങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ജലീൽ പ്രൊഫസർ ജലീൽ ആയിരുന്നെങ്കിൽ പ്രോ വൈസ് ചാൻസലർ സുകുമാർ അഴീക്കോടായിരുന്നു രണ്ടു പേർക്കും രണ്ടു വീട് രണ്ടുതരം അപ്പോയിൻമെൻ്റ് ആണ് ഇപ്പം അങ്ങനെയല്ല വൈസ് ചാൻസലർ രാജിവെച്ചാൽ കോ ടെർമിനസ് ആയിട്ട് പ്രോ വൈസ് ചാൻസലറും പോണം നല്ലൊരു നിയമമല്ല ഇപ്പോൾ കൊച്ചി ക്ഷമിക്കണം കേരള സാങ്കേതിക സർവകലാശാലയിൽ അബ്ദുൽ കലാമിൻ്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയ സർവകലാശാല അനാഥമാണ് അവിടെ വൈസ് ചാൻസലറില്ല വൈസ് ചാൻസലർ ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പ്രോ വൈസ് ചാൻസലറില്ല അവിടെ ഒപ്പിടാനാളില്ല ഇതിനകം അവർ ഒപ്പിട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് വിലയുണ്ടോ എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടില്ല പ്രതിപക്ഷ നേതാവിനോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം ഒരു കത്ത് അയക്കുമെന്നാണ് പറഞ്ഞത് രാജശ്രീ നല്ലൊരു പ്രൊഫസറാണ് അവര് എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ് ആ പ്രൊഫസർ വൈസ് ചാൻസലർ എന്ന രീതിയിൽ ഒപ്പിട്ടത് വാലിഡ് ആണോ അല്ലയോ എന്ന് ഇതുവരെ ആർ ബിന്ദുവോ പിണറായി വിജയനോ പറഞ്ഞിട്ടില്ല ഗവൺമെന്റിന്റെ പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടില്ല ഇതിൽ ആശങ്കയുണ്ട് ഈ ആശങ്ക പരിഹരിച്ചില്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റുമായി പോകുന്ന രാജശ്രീ ഒപ്പിട്ട സർട്ടിഫിക്കറ്റുമായി പോകുന്ന ആളുകളെ അവർ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല എന്ന് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ വന്ന ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ കംപ്ലൈന്റ് ആയിട്ട് ഉന്നയിച്ചാൽ നമ്മുടെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ അല്ലെങ്കിൽ ഡിഗ്രി ഹോൾഡേഴ്സിന്റെ എഞ്ചിനീയർമാരുടെ ഭാവി അവതാളത്തിലാകുമെന്ന് ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് മൗനം പടിയണം ഒന്നുകിൽ ഇത് വാലിഡ് ആണെന്ന് പറയണം അല്ലെങ്കിൽ റീവാലിഡേറ്റ് ചെയ്യണം റീവാലിഡേറ്റ് ചെയ്യണമെങ്കിൽ അതിനെങ്ങനെ ഉത്തരവർ ഇതിന് മുൻകാല പരിചയങ്ങളൊന്നുമില്ലല്ലോ എന്താണ് ചെയ്യേണ്ടത് അതിനെ ഓർഡിനൻസ് കൊണ്ടുവരണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വക്കേറ്റ് ജനറലാണ് പറയേണ്ടത് പക്ഷേ ഗോപാലകൃഷ്ണ കുറപ്പ് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ശരി ഗവർണറുടെ അവസാനത്തെ ബാലഗോപാലിനെതിരായിട്ടുള്ള പ്രസംഗം കൊണ്ട് ആർക്കെങ്കിലും ഗുണമായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കത്തുകൊണ്ട് എന്റെ പ്രീതി നഷ്ടപ്പെട്ടു എന്ന കത്ത് കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഗവൺമെന്റിന് മാത്രമാണ്